കോലാഹലങ്ങൾക്കും സംഘർഷത്തിനും വഴിതെളിച്ച അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് എതിരായ അവിശ്വാസ പ്രമേയം അസാധുവാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷണർ മുരളീധരൻ നായരുടെ ഉത്തരവ്. ഇടതുമുന്നണി യുഡിഎഫിലെ എസ് ഷീജയ്ക്ക് എതിരായി നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ യുഡിഎഫ് അംഗങ്ങൾ എത്തുന്നതിനു മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി വരണാധികാരി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് ഇലക്ഷൻ കമ്മീഷന് നൽകിയ പരാതിയിന്മേലാണ് ഉത്തരവുണ്ടായത്. അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച തടസ്സപ്പെടുത്തിയത് അഞ്ചൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറും ഇടതുമുന്നണിയും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന നിലയിൽ നടന്ന പ്രവർത്തനങ്ങളെ തടഞ്ഞ യുഡിഎഫ് അംഗങ്ങൾക്കെതിരെ എൽഡിഎഫ് പോലീസിനെ ഭീഷണിപ്പെടുത്തി കേസെടുപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഇവർ ആരോപിക്കുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവ് വന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണി പൊതുജനങ്ങളോട് മാപ്പു പറയണമെന്നും ഈ സാഹചര്യത്തിൽ യുഡിഎഫ് അംഗങ്ങൾക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്നും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹനൻ ആവശ്യപ്പെട്ടു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ ഉള്ള അവിശ്വാസ പ്രമേയ ചർച്ച തടസ്സപ്പെടുത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും ഇടത് അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ചേർന്നുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമാണ്. അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് നടന്ന ചർച്ചയിൽ ഇടതുമുന്നണിയുടെ കുതിരക്കച്ചവടവും കാലുമാറ്റത്തിന് പ്രേരിപ്പിച്ച വസ്തുതകളും വെളിയിൽ വരും എന്ന് ഭയന്നാണ് അന്ന് ഈ ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ഇടത് അംഗങ്ങളുടെ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്നത്. ജനാധിപത്യത്തെ അട്ടിമറിച്ചതിനെതിരെയുള്ള ഒരു സമരത്തിലാണ് അന്ന് യുഡിഎഫ് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞു വച്ചത്. എന്നാൽ ഇടതുമുന്നണിയുടെ നേതാക്കന്മാരും അതിന്റെ അനുയായികളും ചേർന്നുകൊണ്ട് പഞ്ചായത്ത് ആഫീസിൽ ഞങ്ങളെ പുറത്തിറങ്ങാനാവാത്ത വിധം ഉപരോധിക്കുകയും പോലീസിനെയും പഞ്ചായത്ത് സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ പേരിൽ കേസെടുപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചതിന് ഈ പഞ്ചായത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്ന് യുഡിഎഫ് ആരോപിക്കുന്നു. ഇടതുമുന്നണി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്ന് തോയിത്തല മോഹനൻ ആരോപിച്ചു. വൈസ് പ്രസിഡന്റിനെതിരായി നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ യുഡിഎഫ് അംഗങ്ങൾ എത്തുന്നതിന് മുൻപ് നടപടികൾ പൂർത്തിയാക്കിയതിനെ ചൊല്ലി യുഡിഎഫ് എൽഡിഎഫ് അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു. ഇതേ തുടർന്ന് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായ ജയകുമാറിനെ യുഡിഎഫ് അംഗങ്ങൾ തടഞ്ഞുവെക്കുകയും അവിശ്വാസ പ്രമേയ ചർച്ചയുടെ നടപടിക്രമങ്ങൾ രേഖപ്പെടുത്തിയ മിനിറ്റ്സ് ബുക്ക് യുഡിഎഫ് അംഗങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.